പൃഥ്വിരാജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ കടുവ June 30 റിലീസ് ചെയ്യും. നേരത്തെ ഓണം റിലീസായി ചിത്രം തീരുമാനിച്ചിരുന്നുവെങ്കിലും റിലീസ് നേരത്തെ ആക്കുകയായിരുന്നു. മീശ പിരിച്ച് കോട്ടയം അച്ചായനായ കുറുവച്ചനായി പൃഥ്വി എത്തുന്നു. വിവേക് ഒബ്റോയിയാണ് ചിത്രത്തിൽ വില്ലൻ. ജെയിംസ് ഏലിയാസ് മാഞ്ഞിലടത്തെന്ന IPS ഉദ്യോഗസ്ഥനായി വിവേക് എത്തുന്നു. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിന് ശേഷം വിവേക് ഒബ്റോയി അഭിനയിക്കുന്ന രണ്ടാമത്തെ മലയാള ചിത്രമാണ് കടുവ. ലൂസിഫറിലെ ബോബി എന്ന വില്ലൻ കഥാപാത്രം പ്രേക്ഷകരുടെ ഇടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ലിസ്റ്റിൻ സ്റ്റീഫനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് നിർമ്മിക്കുന്ന കടുവയുടെ തിരക്കഥ ജിരൂവി എബ്രഹാമാണ്. സിനിമയുടെ മുന്നിലും പിന്നിലും വമ്പൻ ടീമാണ് അണിനിരക്കുന്നത്. സംയുക്ത മേനോൻ, സിദ്ദിഖ്, വിജയരാഘവൻ, സുദേവ് നായർ, സീമ, അർജുൻ അശോകൻ, കലാഭവൻ ഷാജോൺ, അജു വർഗീസ്, സായ് കുമാർ, ദിലീഷ് പോത്തൻ, രാഹുൽ മാധവ്, ജനാർദ്ദനൻ, റീനു മാത്യൂസ്, മീനാക്ഷി, പ്രിയങ്ക നായർ എന്നിവരാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം അഭിനന്ദ് രാമാനുജൻ. ജേക്സ് ബിജോയിയാണ് സംഗീതം. കലാസംവിധാനം മോഹൻദാസ്. എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ്. ആദം ജോൺ, ലണ്ടൻ ബ്രിഡ്ജ്, മാസ്റ്റേഴ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിനുവും പൃഥ്വിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാകും കടുവ. ഇതിലൊക്കെ ഉപരിയായി 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജി കൈലാസ് മലയാളത്തിൽ മടങ്ങിയെത്തുന്നു എന്നതാണ് കടുവ സിനിമയെ വേറിട്ട് നിർത്തുക. 2012 പൃഥ്വിരാജിനെ നായകനാക്കി സിംഹാസനം എന്നൊരു ചിത്രം ഷാജി കൈലാസ് സംവിധാനം ചെയ്തിരുന്നു. 2013 റിലീസായ ജിഞ്ചറാണ് ഷാജി കൈലാസ് മലയാളത്തിൽ അവസാനമായി സംവിധാനം ചെയ്തത്. പിന്നീട് 2 സിനിമകൾ തമിഴിലൊരുക്കി. 2017 റിലീസ് ചെയ്ത വേഗൈ എക്സ്പ്രസ് ആണ് അവസാനം സംവിധാനം ചെയ്തത്. ഇതിനിടെ മോഹൻലാലിനെ നായകനാക്കി എലോൺ എന്നൊരു ചിത്രം OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി സംവിധാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.